ചത്തനാണ് ജീവനുള്ളതാണോ? ഇന്ന് രാത്രി ഞാൻ ശരിക്കും പേടിക്കും കേട്ടോ. വിസ്പർ ആണോ എന്ന് വിചാരിച്ച് ഞാൻ ഉപയോഗിക്കാറില്ല. ഇതില് കള്ളനും കള്ളി എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. ആ കറിക്കുള്ളതായി മോളെ. പ്ലേറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കൊന്നും കഴിക്കാനുള്ള എന്തോ സാധനമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് തോന്നുന്നു. റെസ്റ്റോറന്റിൽ ഇത്രയും വെയിറ്റിംഗ് ഇല്ലല്ലോ. സ്വല്പം ജീവനുണ്ട്. ജീവനുണ്ടോ? ആ ജീവനുണ്ട്. ആ എനിക്ക് ജീവനുണ്ട്. പിന്നെ ജീവനുള്ള ജീവിയെ കാണുമ്പോൾ എനിക്ക് വെക്കുന്നത്. ആ വെച്ചിട്ടുണ്ട്. തൊട്ട് പോയിക്കോളൂ. അതെന്താണെന്ന് ഒന്ന്. ഇത് എനിക്ക് ടച്ച് ചെയ്തിട്ട് എന്തോ നോക്കിക്കോ. ടച്ച് ചെയ്ത് നോക്ക് എന്താണെന്ന് അറിയണ്ടേ. ഇത് ആ ഓക്കെ. ഇത് കൈതച്ചക്ക. ഓക്കെ ആദ്യം ഞാൻ വിചാരിച്ചത് എന്താന്നറിയോ, ഈ തേങ്ങ വെട്ടുമ്പോ തേങ്ങാക്കോല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണെന്ന് വിചാരിച്ചു. അല്ല ജീവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഇത് ജീവനില്ല. ഇത് പഴുത്തതാണെങ്കിൽ ഇത് കൊണ്ടുപോകരുത്, ഇവിടെ വെച്ചിട്ട് പോണേ. ഞാൻ പറഞ്ഞു കൈതച്ചക്കയാണ്. ഇതൊക്കെ ഞാൻ എത്ര അന്യന്റെ പറമ്പിൽ നിന്ന് എടുത്തോണ്ട് കഴിച്ചു. ഇരുട്ടത്തൊക്കെ പോയി പറിച്ചിട്ടുണ്ട്. തൊട്ടില്ല എന്ന് വെച്ചൊക്കെ തൊടുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ആവച്ചോ വെച്ചോ. എന്തെങ്കിലും കഴിക്കാമല്ല, എന്തെങ്കിലും സാധനം അരിക്കണേ വെക്കുന്നത്. ഒരു പഴുക്കാത്ത കൈതച്ചക്കയും കൊണ്ട് വന്നേക്കാം. ജീവനുള്ള ജീവിയെന്ന് പഴുത്തതായിരുന്നെങ്കിൽ അത് ജ്യൂസെങ്കിലും അടിക്കായിരുന്നു. ജീവനുണ്ടേ. എന്ത് സാധനം ഇത്? കണ്ടുപിടി അങ്ങോട്ട്. ജീവനുണ്ടേ. നിങ്ങൾ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഏതോ ഒരു വൃത്തിയിട്ട സാധനമായിരിക്കും. ആമയാണോ? ആമ 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 നല്ല തോടുള്ള ആമ. ഇവിടെ എന്താ ഇതിന്റെ ഇതിന്റെ മുള്ളുകുത്തിയിട്ടില്ല ആരോ മരിച്ചെന്ന് പറഞ്ഞ ഈ അടുത്ത വാർത്തയിൽ. മുള്ളുകുത്തിയല്ല, അതിന്റെ ഒരു ഒരിടെ ഇങ്ങനെ ഭയങ്കര ഒരിടത്ത് സോഫ്റ്റ്, ഒരിടത്ത് പാറ പോലെ ഇരിക്കണം. അതെന്താ സാധനം? പ്ലീസ് ഞണ്ടാണോ? എനിക്ക് പേടിയാണത്. ഞണ്ടാണെങ്കി എനിക്ക് പേടിയാണത്. ആണോ? ഏയ് ഇത് ആമയില്ല. ഇവിടെ എന്തോ മീനുസുള്ള സാധനമാണ്. അയ്യോ ഇവിടെ എന്താ? ഞണ്ട്. ഞണ്ട് തുറക്കട്ടെ. ചത്തതാണോ ജീവനുള്ളതാണോ? ഇത് വേണ്ട, ഇതെനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. നിങ്ങൾ ഞാൻ കരുതി നിങ്ങൾ വല്ല പാമ്പോ പഴുതാരയോ വല്ല പാറ്റയാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. ഇന്ന് രാത്രി ഞാൻ ശരിക്കും പേടിക്കും കേട്ടോ. ചിക്കൻ കറിയും മരച്ചിനി നല്ല കോമ്പിനേഷൻ ആണ്. ഞാൻ പോണേ. ഈ കളിക്ക് ഞാൻ ഇല്ല. നിങ്ങളീ കിച്ചണിൽ പെരുമാറാത്ത എന്തെങ്കിലും സാധനം കൊണ്ടുപോവാ. കണ്ണുടച്ചിട്ട് നിങ്ങൾക്ക് മീ കുറേ ഐറ്റം ഫിഷിനെ തന്നാലും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. കാരണം ഞാൻ കിച്ചണിൽ ഒരുപാട് പെരുമാറുന്ന, കുക്കിംഗ് വളരെയധികം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ കാഴ്ച പോയാൽ ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കണ്ണുടച്ച് ഈ സാധനങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവൻ നിങ്ങളെന്തിനാ എനിക്ക് കടുകും ജീരകവും മസാലയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞാലും ഞങ്ങൾ കണ്ടുപിടിക്കും. നോക്കട്ടെ. എന്താ ഐ മീൻ കിച്ചൺ ടവലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കിച്ചൺ ടവല് അല്ലെങ്കിൽ കിച്ചൺ ഗ്ലൗസ്. ഇത് രണ്ടിലും ഏതോ ആണ്. കിച്ചൺ ടവലോ ഗ്ലൗസോ ആണ്. ഈ കവറിനകത്ത് ഇരുന്നിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? എന്താ സാധനം? ഗ്ലൗസ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അല്ലല്ലോ, ഇതെന്ത് സാധനം ഇത്? ഇവിടെ ഊട്ടേക്ക് കിടക്കുന്നുണ്ടല്ലോ. നമ്മൾ ജയിച്ചു.
എനിക്ക് തോന്നുന്നത് ഇല്ല ഞാനിത് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാം. ഇത് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന പാമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കിങ്ങനെ നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഞാൻ വിസ്പർ ആണോ എന്ന് വിചാരിച്ചു, ഞാൻ ഉപയോഗിക്കാറില്ല. സോ വിസ്പർ ആണോ എന്ന് തോന്നി. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ടപ്പോഴത്തേക്കും പാമ്പേഴ്സ് ആണെന്ന് തോന്നി. കാരണം ഞാൻ ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പാമ്പേഴ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇത് കയ്യിലെടുത്തപ്പോ ഇല്ലേ ഈ ഈ ഈ സാധനം ഈ ഫ്ലോ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തത്. പിന്നെ വിചാരിച്ചു ഇതിനി വിസ്പർ ആയിരിക്കുമോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് പാമ്പേഴ്സ് ആണെന്ന്. അച്ഛാ ഇത് നമ്മുടെ വാഴക്കൂമ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ വാഴക്കൂമ്പ് പയറും കൂടിയിട്ട് തോരൻ വെക്കുന്നത്. ഇഷ്ടമില്ലാത്ത സാധനത്തിന് ലിസ്റ്റ് തരാമോ? അത് നോക്കി മേടിച്ചോണ്ട് വരാനാ. അല്ല ഇത് നിങ്ങൾ നാട്ടിൻപുറത്തുള്ള സാധനങ്ങളാണ് എനിക്ക്. ഞാനൊരു പക്ക നാട്ടിൻപുറത്തുകാരിയാണ്. പക്ക നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ആളാണ്. എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന സാധനം ഞാനിതൊന്നും കാണാതെ കിടക്കുന്ന വ്യക്തിയല്ല. എപ്പോഴും കാണുമ്പോഴത്തേക്ക് വീട്ടിലുണ്ടാവുന്ന ഒന്നുകിൽ വാഴക്കൂമ്പ് തോരൻ, അല്ലെങ്കിൽ വാഴത്തട തോരൻ, അല്ലെങ്കിൽ വാഴത്തണ്ട് പച്ചടി, അതൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഇത് എപ്പോഴും പയറിട്ടിട്ടാണ് തോരൻ വെക്കുക. ആ ഇത് ഓൾമോസ്റ്റ് എപ്പോഴും മിക്കപ്പോഴും അമ്മ വയ്ക്കാറുള്ള സാധനങ്ങളാണ്. ഇത് മുരിങ്ങയില, പിന്നെന്താ ഇത് മുരിങ്ങയില, പിന്നെ വെണ്ടയ്ക്ക, അതൊക്കെയാണ് അമ്മ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോഴത്തേക്കും ഇതെനിക്കറിയാം. അതുമല്ല എനിക്കിത് പണ്ടൊരിക്കൽ ഈ സാധനം എനിക്ക് അറിവില്ലാതെ അരിഞ്ഞിട്ട് എൻ്റെ രണ്ട് കൈയും കറുത്തു പോയിട്ടുണ്ട്. കാരണം ഇതിലൊരു എണ്ണ തേച്ചിട്ട് ഇതിങ്ങനെ അരിയണം. എന്താ മാത്രമേ, അത് കാരണം ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ വാഴക്കൊമ്പ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ തേനെടുത്ത് കുടിക്കാൻ ഭയങ്കര അടിയാണ്. അപ്പോൾ ചില ഈ സാധനത്തിൽ ചിലതിലൊക്കെ തേനുണ്ടാവുള്ളൂ. ഇതിൽ കള്ളനും കള്ളി എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് കള്ളനെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ ബോള് പോലെ ഇരിക്കുന്നത് ഇത് കള്ളി എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ രണ്ട് പേരിട്ട ഈ സാധനം. ഈ രണ്ട് സാധനവും കളഞ്ഞിട്ടാണ് തോരൻ വെക്കാന്നുള്ളത് എപ്പോഴും വീട്ടിൽ അമ്മയും അച്ഛമ്മയും അമ്മാമ്മയും ഒക്കെ പറയും. അപ്പോൾ ഇത് ഞാനിങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ തോരൻ വെച്ച ദിവസം ചെല്ലുമ്പോഴത്തേക്ക് ഹാളിൽ കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ കുറേ കാണും ഈ സാധനം. അപ്പോൾ അറിയാം എന്ന് വീട്ടിൽ കൂമ്പ് തോരൻ, വാഴക്കൂമ്പ് തോരനാണെന്ന്. സ്വർണ്ണ വിലയുള്ള സാധനമാണ്. ഈ ചേനയൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ഗ്രാമത്തിലുള്ള ഒരാൾക്ക് വളരെ ഈസിയാണ്. കാരണം ഈ ചേന ഇങ്ങനെ ഉരുളി പോലെയാണ് ഇരിക്കുക. അപ്പൊ ഈ ചേന ഞാൻ പെട്ടെന്ന് തന്നെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ചേന എന്നുള്ളൊരിത് നമുക്ക് വരും. ഈ സാധനം തൊട്ട് നോക്കുമ്പോൾ തന്നെ അതാണ് ഇവിടെയൊക്കെ തണ്ടുണ്ടോ, ഇവിടെ നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇതിങ്ങനെ കരിപ്പട്ടി പോലെ ഉരുളി പോലെയൊക്കെയാണ് ഇരിക്കുക. ഈ കരിപ്പട്ടി നമ്മൾ വാങ്ങുന്ന കരിപ്പട്ടി ഇങ്ങനെയായിരിക്കുക, ഈ ഒരു ഉരുളി പോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. പേടിക്കാത്ത സാധനമാണ്, തീട്ടൊന്നും അല്ലല്ലോ. അച്ഛാ ഇങ്ങനെയിട്ട് കിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ കൊണ്ട് വെച്ചാൽ മതി. ഞാൻ നോക്കാം എന്താ. നാപ്പത്തഞ്ച് സെക്കൻഡ്. അതെന്താ അത്? നാപ്പത് സെക്കൻഡ്. ഇതെന്ത് തൂവലൊക്കെ കൊണ്ടുള്ളൊരു സാധനമാണ്. എന്ത് സാധനത്? ഇരുപത് സെക്കൻഡ്. പത്ത് സെക്കൻഡ്. ഡ്രീം ക്യാച്ചർ. കാരണം ഈ ഡ്രീം ക്യാച്ചറിനെ പറ്റി ഞങ്ങൾ എന്ത് സംസാരിച്ചു, അതുകൊണ്ട് അതെൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെനിക്ക് തൂവൽ എന്ന് വെച്ചു, ഈ തൂവൽ കൊണ്ടല്ല നമ്മള് വീട്ടിലുപയോഗിക്കുന്ന എന്ത് സാധനം ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇതെടുത്തിട്ട് ഇവിടേക്ക് നോക്കിയത്? എനിക്ക് പിന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു, ഇത് ആണോ എന്നുള്ളത് ഈ സാധനം നോക്കണമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് ഇത് ഡ്രീം ക്യാച്ചർ ആണെന്ന്.
നിങ്ങൾ ഞാൻ പെരുമാറാത്ത സാധനങ്ങൾ കൊണ്ടുപോയോ? ആ കറിക്കുള്ളതായി മോളെ, വാ പെട്ടെന്ന്. ഇത് ഫ്രൈ ചെയ്യണോ, തന്തൂരി ആക്കണോ, അതോ എല്ലൂരി ആക്കണോ എന്ന് പറഞ്ഞാൽ മതി. ചിക്കൻ പിന്നെ ചിക്കൻ അല്ല, താറാവിന് ഇത്രയും വെയിറ്റ് ഇല്ല. ആ അതുപോലെ അതിന് താറാവിന് ഇത്രയും ഇവിടെയും ഇവിടെയൊന്നും ഫ്ലഷ് ഇത്രയും ഉണ്ടാവില്ല. രണ്ടുമല്ലെങ്കിൽ ചിലപ്പോ പറയാൻ പറ്റില്ല. ഇത് താറാവല്ല, ഇത് കോഴി തന്നെയാണ്. കാരണം കോഴിയാണിത്. ഞാൻ പറഞ്ഞില്ലേ ചിക്കനാണെന്ന്? കാരണം താറാവിന് ഈ ഫ്ലഷ് ഉണ്ടാവത്തില്ല ഇത്രയും. അതുപോലെ ഇത്രയും ഒരു കരകരപ്പായിരിക്കും എൻ്റെ മാംസത്തിന്. നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലതരത്തിലുള്ള ഗെയിമും കളികളൊക്കെ ഇതാകാറുണ്ട്. സാധാരണ നമ്മൾ സ്ഥിരം നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെ പെരുമാറിയിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളെ ഈ കണ്ണ് കാണാൻ പറ്റില്ലാത്ത അവസരങ്ങളിൽ നമുക്ക്, അഥവാ നമ്മളെ ലൈഫിൽ അങ്ങനെ കണ്ണ് കാണാൻ പറ്റാത്ത ഒരവസരം വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ മേ ബി അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഉള്ള അങ്ങനെ ഒരു ടെൻഡൻസ് കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു കാര്യമാണ്. ഞാൻ എന്തൊരു സാധനമാണ്, നമ്മളെല്ലാവരും പറയില്ലേ ഒരു ഒരു കാര്യം ഇങ്ങനെ ലൈക്ക് എന്ത് കാര്യം നമ്മൾ തൊട്ടറിയുക, കണ്ടറിയുക, കേട്ടറിയാന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ എനിക്കറിയാൻ പറ്റുന്ന, എനിക്ക് കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ കണ്ടും കേട്ടും തൊട്ടും അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ എനിക്കെല്ലാം അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൂടി ഒരു നല്ലൊരു ഇതായിട്ട് ത്രോട്ട്സായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ റിയലി ലൈക്ക് ഇറ്റ്.